it on and make him wanna marry me. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും എന്താണ് വീഡിയോ ലാഗ് ആയെന്നുള്ളത്. എനിക്ക് പനി പിടിച്ച് ഗൈസ്, അതാണ് വീഡിയോ ലാഗ് ആയതിന്റെ കാര്യം. ഇന്നാണ് എനിക്ക് ഇത്രയെങ്കിലും ഒരു സൗണ്ട് വന്നത്. ഇത്രയും ദിവസം സൗണ്ട് ഇല്ലായിരുന്നു, കാരണം വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ റീൽസ് വീഡിയോ, അതായത് നമ്മുടെ ബുള്ളറ്റ് വണ്ടി ഇട്ടപ്പോഴത്തേക്കും ഇതല്ല ചേട്ടാ, ഇതിനേക്കാളും വലിയൊരു ട്രെൻഡ് വേറെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ചുപേർ എനിക്ക് വേറൊരു വീഡിയോ അയച്ചു തന്നായിരുന്നു. നല്ല വെറൈറ്റി സാധനം വന്നു പറഞ്ഞു എനിക്ക് അയച്ചു തന്നത്. പറഞ്ഞ പോലെ തന്നെ നല്ല വെറൈറ്റി സാധനം, ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ കയ്യിലിരുന്ന മോതിരം അടുത്തിരുന്ന ആൾക്ക് കൊടുത്തിട്ട് തിരിഞ്ഞ് നിന്ന് ഉരയ്ക്കുന്ന കണ്ടിട്ട് ചന്തി കൊണ്ട് ഭിത്തിക്ക് ചിന്തയിലിടുവാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിവരുടെ പുതിയ സ്റ്റെപ്പാണ്. അല്ല, മൂന്നിടത്ത് പോയി നിന്ന് ഒരുപോലെ ഉരച്ച് കാണിക്കുമ്പോ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ ഭിത്തിയാലും ഉരയ്ക്കുന്നത്, ഇനി പാലത്തേലും ഉരയ്ക്കുന്നത് വേറെ ഉണ്ട്. വാവ്, കിട്ടിയ ഒഴിവ് സമയത്തെ പരമാവധി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പാലത്തേലെ പായല് ചിരണ്ടു വന്ന് തോന്നുന്നു. എന്തൊരു ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരൻ. അങ്ങട് വ്യക്തമായില്ല എന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ വേറെ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ സ്ഥിരം പുള്ളികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. എങ്ക പാത്താലും നീ നാം കോഴിക്കോട്ട് ചെന്നല്ല അവിടെ കൊച്ചിയിൽ വന്നപ്പോൾ ഇവിടെ മതി മതി മതി, ഇനി പരിപാടി വേണ്ട. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, തിരിഞ്ഞൊന്ന് ചൊറിഞ്ഞതല്ല സ്റ്റെപ്പ് ഇട്ടതാന്നുള്ളത്. അത് മതി, അത് നടക്കില്ല, നടക്കണ്ട. കോളേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പിന്നെ ഇവര് ഈ വീഡിയോ എടുക്കുന്ന കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോ കാണണം. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എന്തോരം ബുദ്ധിമുട്ടിയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്നുള്ളത്. കണ്ടോ കഷ്ടപ്പാട്, കണ്ടോ? കണ്ടില്ലെങ്കിൽ ആ പുണ്യ പാദങ്ങൾ സ്പർശിച്ചിരിക്കുന്ന വെണ്ണക്കല്ലിൽ കൊത്തിയ ശില്പം ഏതാണെന്നും കൂടി ഒന്ന് നോക്കൂ. അപ്പൊ മനസ്സിലാകും നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത്. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാടി. ആ കണ്ടത് പെങ്കുൻ കടപ്പുറത്ത് വെയിലുള്ള മലന്ന് കിടക്കുന്നതല്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ കഷ്ടപ്പാട് എന്താന്നുള്ളത്? ആ അധികം മേലനങ്ങാതെയുള്ള സ്റ്റെപ്പ് കണ്ടാലേ അറിയാം വന്ന കാര്യം സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ആ വെണ്ണക്കല്ലിൽ നിന്ന് കാലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ മതി കാലിൽ മാൻമേഡ് ബൂട്ട് വീഴാനായിട്ട്. ഇത് ഷൂ അല്ല, വരുന്ന വഴി ചാണം ചവിട്ടിയതാ. ചാണകം എന്റേതല്ല, ഇവിടുത്തെ. ഞാനതല്ല ചിന്തിക്കുന്നത്, എന്നാൽ ഈ കക്കൂസി കൊണ്ടുപോയി ക്യാമറ വെച്ച് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ ഷൂട്ട് ചെയ്ത് ആരാന്ന്. അപ്പൊ നിങ്ങൾക്ക് റീൽസോളുകളുടെ പ്രോമാക്സ് സ്റ്റുഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ഓക്കെ. അല്ല, ആരിത്? ടോമണ്ണനോ? പിള്ളേര് കണി കാണിച്ചെന്ന് കേട്ടല്ലോ. ആ ഞാൻ അറിഞ്ഞ്. ആ അപ്പൊ ടോമണ്ണന്റെ കണിയിലോട്ട് വരുന്നതിന് മുമ്പ് അപ്പൊ എങ്ങനെ വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ ചിന്തിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു കമ്പനിക്കാരൻ ഫോറിൻ എക്സ്ചേഞ്ചിൽ കൂടെ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നിങ്ങൾ സൈനപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ ക്യാഷ് ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ റിയൽ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഡെമോ അക്കൗണ്ടിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് കുറെ അസറ്റ്സ് കാണാനായിട്ട് പറ്റും. ഫോറക്സ്, ക്രിപ്റ്റോ, സ്റ്റോക്സ്, അങ്ങനെ കുറെ അസറ്റ്സ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പോർട്ട്ഫോളിയോയും മാർക്കറ്റ് അനാലിസിസും വീഡിയോ ട്യൂട്ടോറിയൽസും ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഗ്രാഫ് ഒന്ന് നോക്കുക, എന്നിട്ട് അത് മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നതെന്നൊന്ന് പ്രെഡിക്ട് ചെയ്യുക. ഇത് മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കോള് ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ താഴോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പുട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഒരു ₹50 ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ആ ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് കിട്ടിയിരിക്കുവാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഫോൺ പേ, പേടിഎം, ബാങ്ക് ട്രാൻസ്ഫർ, അങ്ങനെ ഏത് യൂസ് ചെയ്തുകൊണ്ടുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് മണി ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് വിൻ ചെയ്ത മണി ഈസി ആയിട്ട് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാനായിട്ട് വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നു, വിത്തിൻ 24 hours നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ശിവ നമ്മൾ ട്രേഡിംഗ് എടുപ്പിക്കും. ശിവയുടെ കയ്യിൽ കുറെ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ശിവയുടെ ടെലഗ്രാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതോടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ജോയിൻ ചെയ്യേണ്ടവർക്ക് വേണ്ടിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട്. പിന്നെ ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ആരെയും നിർബന്ധിക്കുമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. കാര്യം കാശ് വെച്ചുള്ള കളിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷ്യം കണ്ടുമൊക്കെ ചെയ്യാം. കണ്ടു മലഹീരാ ഓ
എന്തോന്നടേ ഇതൊക്കെ, ഏ ഇതിനൊക്കെ എന്തോ പറയാനാ. അത് മനസ്സിലായില്ലല്ലോ. തേങ്ങ 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 നാടൻ തേങ്ങ ഒന്നിനു പത്ത്, വെള്ളരി മത്തങ്ങ കോവക്ക നാരങ്ങ തുടുത്ത പാവക്ക 110. എന്റെ പൊന്നടാവേ, തീർ സാധനം. ഹോ ഈന്ത പഴവും 110. ആരാടാ ഇതൊക്കെ ഇറക്കുന്നേ? ഏ എന്തായാലും കൊള്ളാം. ഈ പാട്ടൊക്കെ തർജീമ ചെയ്യുന്ന പോലെ മലയാളത്തിലെ ചില സീം വരെ റീൽസോളുകൾ അടിച്ചു മാറ്റി ഇറക്കുന്നുണ്ട്. മനസ്സിലായില്ല അല്ലേ? കാണിച്ചു തരാം. തനിക്കൊരു ജെട്ടിട്ടുണ്ടോ? ഇനി ആ മാന്യദേഹം കാണിച്ച പരിപാടി അദ്ദേഹത്തിന്റെ പിതാമഹൻ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ഉള്ള സീൻ. മുഖം കണ്ടറിയാ ഇപ്പോൾ മനസ്സിൽ മറ്റേ പെണ്ണ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചതല്ലേ പാടൂ. ഏ ആ അപ്പൊ നമുക്കിനി ഒരു നന്മയോളിനെ കാണാം. ഒരു കല്ല് റോഡിൽ നടുക്ക് കിടക്കുന്നു, കുറെ വണ്ടിക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ചില റിവേഴ്സ് ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു. ഒരുത്തിനും കല്ല് മാറ്റാനായിട്ട് മുതിരുന്നില്ല. അതാ ഒരു വണ്ടിക്കാരൻ വരുന്നുണ്ട്. അവൻ മിക്കവാറും കല്ലെടുത്ത് മാറ്റുമായിരിക്കും, അതായിരിക്കും ഇതിനകത്തെ ഹൈലൈറ്റ്. അവൻ കല്ല് ഉന്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. ആ കല്ല് ഉന്തി മാറ്റട്ടെ. ആ കല്ല് ഉന്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കല്ല് വളരെ വിജയകരമായിട്ട് ഉന്തി മാറ്റിയിരിക്കുന്നു. ആ ഇപ്പൊ അവൻ കയ്യല ചെളിയും തൂത്തിട്ട് വണ്ടി കയറി പോവുകയാണ് സുഹൃത്തുക്കളെ. സംഭവമൊക്കെ കൊള്ളായിരുന്നു, നന്മപുരം 2.0. പക്ഷെ കട്ട വണ്ടിയെ വന്നിട്ടാന്ന് തോന്നുന്നു കല്ലെടുത്ത് മാറ്റുന്നത്. കണ്ടില്ലേ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചേക്കുന്നേ? ആ അത് പിന്നെ കുഴപ്പമില്ല, നന്മപുരത്തിന് ടെറസിൽ കഞ്ചാവും വളർത്താം എന്നാണല്ലോ പുതിയ ചൊല്ല്. ഗൈസ്, അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് റീൽസിനകത്തെ കുറെ അവിഞ്ഞ വീഡിയോസ് ആയിരുന്നു. നമുക്കിനി ഒരു നല്ല വീഡിയോ കാണാം. കുറച്ച് ഫുഡ് തരുമോ? ഒരെണ്ണക്കെങ്കിലും തന്നൂടെ വിഷ്ണുകൊണ്ട്. ഇതിലിപ്പോ ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ളതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യണം, ആരെയും വ്യക്തിഗത ചെയ്യുന്ന രീതിയിലുള്ള കമന്റ് ഒന്നും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ചിത്രമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള എന്തെങ്കിലും കണ്ടന്റ്സ് നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം, അതിലോട്ട് അയച്ചു തന്നാൽ മതി. അങ്ങനെ അയച്ചു തന്ന കണ്ടന്റ്സ് നിന്ന് സെലക്ട് ചെയ്ത വീഡിയോസ് ആണ് ഞാൻ ഇന്നും ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷന്റെ കാര്യം മറക്കേണ്ട, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ. താല്പര്യമുള്ളവരൊക്കെ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ.